قال الله تبارك وتعالى في محكم كتابه العزيز أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن ربكم الله الذي خلق السماوات والأرض في ستة أيام ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين صدق الله العلي العظيم ബഹുമാന്യരായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ തൃപ്തിയിൽ ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നത്തുൽ ഫിർദൂസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം പടച്ച റബ്ബ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ മറന്നുപോകാതിരിക്കാൻ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ സദാ ഓർത്തുവെക്കാൻ പര്യാപ്തമാകും വിധമുള്ള അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി നൽകിക്കൊണ്ടേയിരിക്കും. അത് അള്ളാഹുവിൻ്റെ സുന്നത്തുകളിൽപ്പെട്ട ഒന്നാണ്. അള്ളാഹുവാണ് വലിയവൻ, നമ്മളെല്ലാവരും ചെറുതാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റൊരർത്ഥം കുല്ലുന അസ്ഗർ എന്നതുകൂടിയാണ്. അല്ലാഹു വലിയവനാണ്, നമ്മളെല്ലാവരും ചെറിയവരാണ്. നമ്മുടെ ചെറുപ്പം പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ ചിലപ്പോൾ അഹങ്കാരിയായി, മറ്റു ചിലപ്പോൾ ധിക്കാരവുമായി നമ്മളങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ഇങ്ങനെയല്ല നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി അള്ളാഹു അവൻ്റെ ആയാത്തുകളുടെ ഭാഗമായി ചില കാര്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യൻ എത്രത്തോളം ചെറുതാണ് എന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നിരന്തരമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖുലിഖൽ ഇൻസാനു ഖലൂഅ, അവൻ വളരെ ദുർബലനാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മനുഷ്യന്റെ ആ ദൗർബല്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. മിസ്കീനു ഇബ്നു ആദം, മനുഷ്യർ വല്ലാത്ത മിസ്കീനുകളാണ്. മക്തൂമുൽ അജൽ, അവൻ്റെ സമയം മറക്കപ്പെട്ടതാണ്. എന്നാൽ എന്നാണ് മരിച്ചു പോവുക എന്നതിനെ കുറിച്ച് അവൻ അറിയൂല. മക്തൂമുൽ അജൽ, മക്നൂനുൽ ഇലൽ, എങ്ങനെയാണ് മരിച്ചു പോവുക എന്നതിൻ്റെ കാരണത്തെക്കുറിച്ചും അവൻ അറിയുകയില്ല. മഹ്ഫൂദുൽ അമൽ, അവൻ്റെ കർമ്മങ്ങളെല്ലാം കണക്ക് പുസ്തകത്തിൽ
സൂക്ഷിച്ച് റെക്കോർഡ് ചെയ്തു വെക്കപ്പെട്ടതുമാണ്. അതിലാർക്കും ഒരു വിധത്തിലുള്ള കൈകടത്തലുകളും സാധിക്കുകയില്ല. ആ നിലക്ക് അവന്റെ കർമ്മങ്ങളെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, തുലിമുഹുൽ ബക്ക, ഒരു ചെറിയ ഒരു മൂട്ട മതി അവനെ സ്വൈരം കെടുത്താൻ. ഒരു ചെറിയൊരു മൂട്ടയുണ്ടെങ്കിൽ അത് മതി അവന്റെ സ്വൈരം കളയാൻ, അവന്റെ ഉറക്കം കളയാൻ, അവന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്താൻ. അവന്റെ ശരീരത്തിൽ നിന്ന് പൊടിഞ്ഞു വീഴുന്ന വിയർപ്പ് കണങ്ങൾ തന്നെ അവന്റെ ശരീരത്തെ വല്ലാത്ത ദുർഗന്ധമുള്ളതാക്കി മാറ്റും. വേറെ ആരുമല്ല, അവന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന വിയർപ്പ് കണങ്ങൾ കൊണ്ട് തന്നെ അവന്റെ മനോഹരമായ ശരീരത്തെ ദുർഗന്ധമുള്ളതാക്കി മാറ്റും. വത്തക്തുലുഹു അശ്രഖ, ഒരു വെള്ളത്തിൽ പോയി ചാടിക്കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ശ്വാസം മുട്ടി അവന് മരിച്ചുപോവുകയും ചെയ്യും. ഇത്രക്കേയുള്ളൂ മനുഷ്യന്റെ കാര്യം. ഇന്ന് നമ്മുടെ ചെറുപ്പത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, പലപ്പോഴും ഈ ചെറുപ്പം നമുക്ക് മനസ്സിലാവാതെ പോകുമ്പോഴാണ് അള്ളാഹു ആ ചെറുപ്പം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഇടപെടലുകൾ കൂടി നടത്തുക. കോവിഡ് അങ്ങനെയായിരുന്നു, ലോകത്തെ മുഴുവനും അത് ബോധ്യപ്പെടുത്തി. നിങ്ങളൊന്നുമല്ല, നിങ്ങൾ വളരെ വളരെ ചെറുതാണ്. അള്ളാഹു വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുമ്പിൽ നിങ്ങളുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോവും. നിങ്ങൾക്കൊന്നും അതിന്റെ മുമ്പിൽ ചെയ്യാൻ കഴിയില്ല എന്ന് അള്ളാഹു ഈ ലോകത്തെ മുഴുവനും ഓർമ്മപ്പെടുത്തി. ചിലപ്പോൾ ചില പ്രദേശങ്ങളെയാവാം ഓർമ്മപ്പെടുത്തുന്നത്. ആ പ്രദേശങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് അവർക്ക് മാത്രം ബാധകമായി കൊള്ളണമെന്നില്ല, എല്ലാവർക്കും ബാധകമായതായിരിക്കും. അങ്ങനെ പടച്ചവന്റെ ഇടപെടലുകൾ അവന്റെ സുന്നത്തുകളുടെ ഭാഗമായി ചരിത്രം, മനുഷ്യന്റെ ചരിത്രം അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ ധാരാളം ആ സ്വഭാവത്തിലുള്ള ഇടപെടലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ നമ്മളെയൊക്കെ വേദനിപ്പിച്ച അതിന്റെ പല രംഗങ്ങളും സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തുർക്കിയ എന്ന് പറയുന്ന രാജ്യത്തും സിറിയ എന്ന് പറയുന്ന രാജ്യത്തും ഉണ്ടായ സൽസാൽ ഭൂചലനം, ഒരു നിമിഷ നേരത്തിന്റെ ഭൂമിയുടെ ഒരു വറപ്പിക്കൽ, ഔദ്യോഗിക കണക്ക് പ്രകാരം തന്നെ 22,000-ൽ അധികം ആളുകൾ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചുപോയി. ചെറിയ നേരത്തെ അള്ളാഹുവിന്റെ ഒരു ഇടപെടൽ കൊണ്ട് മരിച്ചുപോയ ആളുകൾ മഹാനിഷ്കളങ്കരായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ആഖിറത്തിൽ വലിയ മുതൽക്കൂട്ടായിരിക്കും അവരുടെ ആ ഷഹാദത്ത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആ മരണപ്പെട്ടുപോയ എല്ലാ മനുഷ്യർക്കും, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പിഞ്ചു മക്കളുണ്ട്, വൃദ്ധന്മാരായ മാതാപിതാക്കളുണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട്, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും ഒക്കെ അവന്റെ ജന്നാത്തുൽ ഫിർദൂസിൽ ഒരുമിച്ച് കൂട്ടി തുണക്കുമാറാവട്ടെ. എന്തായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഭവങ്ങൾ നമുക്ക് വലിയ പാഠങ്ങളാണ്. അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധത്തെ കൂടുതൽ സുദൃഢമാക്കാൻ, ഇന്ന് അത് തുർക്കിയിലാണെങ്കിൽ നാളെ കേരളത്തിലും അത് സംഭവിക്കും. കൊണ്ടോട്ടി അങ്ങാടിയെയും അള്ളാഹു വിറപ്പിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുക്കൊരു പണിയില്ല. നമ്മൾ നിൽക്കുന്ന ഈ മസ്ജിദ്, ഞാനിവിടെ ഹുത്തുബ പറഞ്ഞുകൊണ്ടിരിക്കെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ, ഒരു സെക്കൻഡ് റിക്ടർ സ്കെയിലിൽ 7 പോയിന്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇതൊക്കെ പൊളിഞ്ഞ് ഒന്നും അല്ലാണ്ടായി മാറും. അത്രയേ വേണ്ടുള്ളൂ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം വളരെ നിസ്സാരമായി സാധിക്കുന്ന ഒന്നാണ്. ആ നിലക്ക് പടച്ചവനിലേക്ക് കൂടുതൽ അടുക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി ഓർക്കാൻ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ നിരന്തരമായി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ, ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും വഴി മാറ്റിവെച്ചുകൊണ്ട് വിനയത്തിന്റെയും സൗമനസ്യത്തിന്റെയും വക്താക്കളായി മാറാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള തിരിച്ചറിവുകളാണ് ഇത്തരം സന്ദർഭങ്ങളിൽ യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറ്റൻ ഔ മറ്റൈൻ,
ഓരോ വർഷങ്ങളിലും ഒന്നും രണ്ടും തവണ അള്ളാഹു നിങ്ങളെങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അല്ല എന്നെ പറയാണ്, ഒന്നും രണ്ടും തവണ ഓരോ വർഷങ്ങളിലായി അള്ളാഹു നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടും അവർ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്നില്ലേ? എന്നിട്ടും അവർ അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നില്ലേ? അള്ളാഹിനെ കുറിച്ച് ഓർക്കാനാണ് പടച്ചവന് ഈ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങൾക്ക് ഇത്തരം അവസരങ്ങൾ നൽകുന്നത്. പക്ഷേ ഇത്തരം അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അള്ളാഹു നിരന്തരമായി നൽകിയിട്ടും നിങ്ങളത് ഉപയോഗപ്പെടുത്താതെ മുന്നോട്ട് പോവുകയാണോ ചെയ്യുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇത്തരം സന്ദർഭങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാനുള്ള സന്ദർഭമാണ്. ഭൗതികതയുടെ വല്ലാത്ത സുഖാലസ്യങ്ങളിൽ ജീവിതത്തിന്റെ എല്ലാ ആസ്വാദ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഒരു നിമിഷം അള്ളാഹു നമ്മളെ പിടികൂടി കഴിഞ്ഞാൽ ആ പിടികൂടുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടി അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാൻ മാത്രം സമ്പന്നമായ ജീവിതമാണ് എന്റേത് എന്ന് ഉറപ്പുവരുത്താനുള്ള അവസരം അള്ളാഹു ഇത്തരം സന്ദർഭങ്ങളിലൂടെ നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുമുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ നമുക്ക് താമസിക്കാൻ പറ്റുന്ന സ്വഭാവത്തിലാണ് അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അത് നിരന്തരമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അല്ലാഹുല്ലദീ ജഅല ലകുമുൽ അർള ഖറാറൻ വസ്സമാഅ ബിനാഅൻ. ഈ ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യമാക്കി തന്നിരിക്കുന്നു അല്ലാഹു. നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ, നിങ്ങൾക്ക് ഇരിക്കാൻ, നിങ്ങൾക്ക് ഓടാൻ, നിങ്ങൾക്ക് ചാടാൻ, നിങ്ങൾക്ക് വീട് വെക്കാൻ, നിങ്ങൾക്ക് ഫാക്ടറികൾ സ്ഥാപിക്കാൻ, നിങ്ങളുടെ ജീവിതായോധന വൃത്തികളുമായി മുന്നോട്ട് പോകാൻ, അങ്ങനെ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും മുഴുകി വളരെ സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒന്നാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മാറ്റി തന്നിട്ടുണ്ട്. അത് അല്ലാഹു ചെയ്തു തന്നതാണ്. അത് ഏതോ നിങ്ങളുടെ യുക്തിയുടെ ചിന്തകളിലൂടെ രൂപപ്പെടുത്തിയ ബിഗ് ബാങ് തിയറികളിലൂടെ സംഭവിച്ചതൊന്നുമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ച ഭൂമിയാണിത്. ആ സംവിധാനിച്ച ഭൂമിയിൽ അല്ലാഹുവിന് എന്ത് ഇടപെടലും സാധിക്കും. നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിവരങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ എത്രയെത്ര വലുതായി മുന്നോട്ട് പോയി കഴിഞ്ഞാലും ഇതിന്റെ മുമ്പിൽ നിങ്ങൾ പതറിപ്പോകും. അതുകൊണ്ട് അഹങ്കരിക്കരുത് എന്നെല്ലാവരോടും അല്ലാഹു പറയുക കൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു ഇത് വിശുദ്ധ ഖുർആനിലൂടെ നിരന്തരമായി ഈ ഭൂമി നിങ്ങൾക്ക് അല്ലാഹു താമസിക്കാൻ യോഗ്യമായ അവസ്ഥയിലാക്കി തന്നിട്ടുണ്ട്. അമ്മൻ ജഅലൽ അർള ഖറാറൻ വജഅല ഖിലാലഹ അൻഹാറൻ വജഅല ലഹ റവാസിയ വജഅല ബൈന അൽബഹ്റൈൻ ഹാജിസൻ അഇലാഹുൻ മഅ അല്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ഇത് അല്ലാഹാണ് സംവിധാനിച്ചത്. എന്നിട്ടും ആ ഇലാഹുമ്മ അല്ലാഹ് ആ അല്ലാഹുവിന്റെ കൂടെ മറ്റു ഇലാഹുകളെ നിങ്ങൾ പങ്കുചേർക്കുകയാണോ? ഈ ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യ തന്നത് അല്ലാഹുവാണ്. വജഅല ഖിലാലഹ അൻഹാറ ആ ഭൂമിയിൽ അതിന്റെ മനോഹാരിതയുടെ ഭാഗമായി ഭൂമിയിലൂടെ ഒഴുകുന്ന നദികൾ സംവിധാനിച്ചത് ആ അല്ലാഹുവാണ്. വജഅല ലഹ റവാസിയ ആ ഭൂമിയിൽ പർവ്വതങ്ങൾ മനോഹരമായി സ്ഥാപിച്ചത് അതേ അല്ലാഹുവാണ്. വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസ രണ്ട് സമുദ്രങ്ങൾക്കിടയിൽ ഒരു മറ സൃഷ്ടിച്ചവനും അതേ അല്ലാഹു തന്നെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത അല്ലാഹു നിങ്ങളുടെ അല്ലാഹുവിൽ ഈ അല്ലാഹു അല്ലാത്ത മറ്റു പലതിനെയും നിങ്ങൾ പങ്കു ചേർക്കുകയാണോ? അധികം ആളുകൾക്ക് ഇതൊന്നും അറിയുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ പടച്ച തമ്പുരാനാണ് ഈ ഭൂമി നമുക്ക് താമസിക്കാൻ പറ്റുന്ന സ്വഭാവത്തിൽ ഒരുക്കി തന്നിട്ടുള്ളത് എന്ന് ഈ ആയത്തുകളെല്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്നുകൂടി മനോഹരമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്, അലം നജ്അലിൽ അർള മിഹാദ, ഈ ഭൂമിയെ നിങ്ങൾക്കൊരു തൊട്ടിലാക്കി തന്നില്ലയോ? ഈ ഭൂമി നിങ്ങൾക്കൊരു തൊട്ടിലാണ്. പ്രസവിച്ച കുഞ്ഞ് ആ തൊട്ടിലിൽ അമ്മയുടെ താരാട്ടുപാട്ട് കേട്ട് സുന്ദരമായി ഉറങ്ങുമ്പോ ആ കുഞ്ഞിന്റെ മനസ്സിൽ യാതൊന്നും പേടിക്കാറില്ല. വളരെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ആ കുഞ്ഞ് തൊട്ടിലിൽ കിടന്നുറങ്ങും പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഈ ഭൂമിയെ നിങ്ങൾക്കൊരു തൊട്ടിലാക്കി തന്നില്ലേ അല്ലാഹു എന്ന് പടച്ച തമ്പുരാൻ നമ്മോട് ചോദിക്കാൻ
നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി ഒരു തൊട്ടിലാണ്. വൽ ജിബാല ഔതാദ, ആ തൊട്ടിൽ ആടിക്കളിക്കാതിരിക്കാൻ, ആ തൊട്ടിൽ അപകടകരമായി ചാഞ്ഞു പോകാതിരിക്കാൻ ആ ഭൂമിയിൽ അള്ളാഹു പർവ്വതങ്ങളെയും സന്തുലിതമായി സ്ഥാപിച്ചിട്ടില്ലയോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഈ ഭൂമി അള്ളാഹു നമ്മുടെ മുമ്പിൽ ഈ ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ ആ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഇടപെടലുകൾ ഉണ്ടാകും. ഈ ആയത്തുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, വതഅമ്മൽ ഖൽഖൽ അർദി അലാ മാഹിയ അലൈ, എങ്ങനെയാണ് അള്ളാഹു ഈ ഭൂമിലോകം നമുക്ക് സംവിധാനിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നിങ്ങൾ നിരന്തരമായി ചിന്തിക്കണം. ഹീന ഖുലിഖത്ത് വാഖിഫത്തുൻ സാകിന, അള്ളാഹു ആ ഭൂമിയെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന സ്വഭാവത്തിൽ വളരെ സമാധാനത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി, ഒരു തൊട്ടിൽ കണക്കെ, ഒരു തൊട്ടിൽ കണക്കെ, ഒരു കുഞ്ഞിന് ആ കുഞ്ഞിന്റെ ഉറങ്ങാൻ വേണ്ടി ഒരുക്കിയ തൊട്ടിൽ പോലെ ഈ ഭൂമിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരുക്കിയത്. എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ വസ്തുക്കൾക്കും എല്ലാ സംവിധാനങ്ങൾക്കും ആ ഭൂമിയിൽ അതിന്റെ വ്യവഹാരങ്ങളുമായി മുന്നോട്ടു പോകാൻ പറ്റുന്ന സ്വഭാവത്തിൽ, ആ ഭൂമിയിലൂടെ മനുഷ്യർക്കും മനുഷ്യരല്ലാത്ത മറ്റുള്ള ജീവജാലങ്ങൾക്കും ഒക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന സ്വഭാവത്തിൽ ആ ഭൂമിയെ അള്ളാഹു നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടുകൂടി വിശ്രമിക്കാൻ പറ്റുന്ന വിധത്തിൽ ഇരിപ്പിടങ്ങളായി ഈ ഭൂമി അള്ളാഹു നിങ്ങൾക്ക് തയ്യാറാക്കിയിരിക്കുകയാണ്. വളരെ സമാധാനത്തോടെ രാത്രി നിങ്ങൾക്ക് കിടന്നുറങ്ങാനും ആ ഭൂമിയിൽ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കർമ്മങ്ങളും നിർവഹിക്കാനും, നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണോ ഈ ഭൂമിയിൽ ചെയ്യാനുള്ളത് ആ കാര്യങ്ങളെല്ലാം നിരന്തരമായി ചെയ്യാനുമുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. വലൗ കാനത്ത് റജറാജതൻ മുതമായിലതൻ, ആ ഭൂമി നിങ്ങൾ നാലു ചോക്കി അതിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ, അതിങ്ങനെ ചാഞ്ചാടി ഭൂമി അതിന്റെ താളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ആകപ്പാടെ ആടിയുലഞ്ഞ് ഒരു തിരമാലക്കകത്തുകൂടി കപ്പൽ പോകുന്നത് പോലെ ആടിയുലഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയുടെ സഞ്ചാരമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എന്താണ് ഈ ഭൂമിയിൽ സംഭവിക്കുക, എങ്ങനെയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചു പോകുക. അതുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, വലൗ കാനത്ര ജറാജതൻ മുതമായിലതൻ ലം യസ്തതിഉ വലല്ലാഹിഹ ഖറാറൻ വലഹുദൂഅ, നിങ്ങൾക്കൊരിക്കലും സമാധാനത്തോടെ ആ ഭൂമിയിൽ കിടന്നുറങ്ങാൻ കഴിയില്ല, സമാധാനത്തോടെ നടക്കാൻ കഴിയില്ല, സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല, സമാധാനത്തോടെ നിങ്ങൾക്കൊരു കാര്യവും ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് അവിടെ വ്യവസായങ്ങൾ തുടങ്ങാൻ സാധിക്കുകയില്ല, വലാ തിജാറ കച്ചവടം നിങ്ങൾക്ക് ആരംഭിക്കാൻ കഴിയില്ല, വലാ ജിറാ നിങ്ങൾക്കൊന്നും ചെയ്യില്ല, വലാ മസ്ലഹ ഒരു കാര്യവും നിങ്ങൾക്ക് ആ ഭൂമിയിൽ ചെയ്യാൻ സാധിക്കാത്ത ഘട്ടം വരും. ആ ഭൂമി അങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സഹോദരന്മാരെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുക. അതുകൊണ്ട് ഈ സൽസാൽ എന്ന് പറയുന്നത്, ഈ ഭൂകമ്പം എന്ന് പറയുന്നത് അല്ലാഹു നിങ്ങളെ പഠിപ്പിക്കാണ്, അല്ലാഹാണ് നിങ്ങൾക്ക് ഈ ഭൂമിയെ വാസയോഗ്യമാക്കി തന്നിട്ടുള്ളത്. ആ വാസയോഗ്യമാക്കി തന്ന ഭൂമിയിൽ അല്ലാഹുവിന് ശുക്ര ചെയ്ത് അവന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് അവൻ അനുസരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ജീവിതം നയിക്കാൻ കഴിയണം എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം ഭൂചലനങ്ങളിലൂടെ സംഭവിക്കുന്നത് എന്ന് അല്ലാഹു ഈ ഭൂമിയെ സംവിധാനിച്ചതിന്റെ രഹസ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വിശുദ്ധ ഖുർആന്റെ പാഠമാണ്. ആ വിശുദ്ധ ഖുർആന്റെ പാഠത്തെ വിശദീകരിച്ചുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഇങ്ങനെ പറയുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ, പടച്ച തമ്പരാൻ ഈ ഭൂമിയെ നമുക്ക് എങ്ങനെയാണ് ഒരുക്കി തന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കാൻ. അതിനേക്കാൾ വലിയ മറ്റൊരു പാഠം കൂടി ഇതിലുണ്ട്. ഈ ഭൂകമ്പത്തിന് അറബിയിൽ സൽസാൽ എന്നാണ് ഉപയോഗിക്കുക എങ്കിൽ ആ പദം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലോകാവസാനത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. സൂറത്തുൽ ഹജ്ജിന്റെ ഒന്നാമത്തെ ആയത്തിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹൻ നാസ് ഇത്തഖൂ റബ്ബകും ഇന്ന സൽസലത സാഅതി ഷൈഉൻ അളീം, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കണം. ഇത്തഖുല്ലാ, അല്ലാഹനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. ഇന്ന സൽസലത സാഅതി ഷൈഉൻ അളീം,
ഈ ഭൂമിയുടെ അവസാനം, ഈ ലോകത്തിന്റെ അന്ത്യം, യൗമുൽ ഖിയാമ, യൗമു സാഅ എന്ന് വിശുദ്ധ ഖുർആനിൽ നിരന്തരമായി പരിചയപ്പെടുത്തുന്ന ഒരു നാള് വരാനുണ്ട്. അത് വല്ലാത്ത ഇന്ന സൽസലത സാഅതി ഷൈഉൻ അലീം, നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത, നിങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമുള്ള ഒരു ദിവസമാണത്. ആ ദിവസത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ അല്ലാഹു വിശദീകരിച്ചുകൊണ്ട് പിന്നെ പറയാണ്, യൗമ തറൗനഹ തദ്ഹല്ലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്ത്. ആ ദിവസം വരുമ്പോ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാര് അവരുടെ കുഞ്ഞുങ്ങളെ മാർവിടത്തിൽ നിന്ന് അടർത്തി മാറ്റി അവർ ഓടിപ്പോവും. ഒരു ഉമ്മാക്കൊരു കുഞ്ഞിനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകുന്ന സന്ദർഭം ആ ഉമ്മയുടെ മാർവിടത്തിൽ നിന്ന് ആ കുഞ്ഞ് മുലപ്പാല് കുടിക്കുന്ന സമയം. അവിടെ പിടിച്ച് അല്ല പറയാം, ആ ഉമ്മണ്ടല്ലോ ആ കുഞ്ഞിനെ വലിച്ചെറിയും. ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വന്തം ജീവന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഓടിപ്പോകുന്ന ഭയാനകമായ ആ സൽസലത്ത് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അല്ലാഹ് ഓർമ്മപ്പെടുത്തുക, ഇതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഈ ദുനിയാവിൽ നിന്ന് ഇങ്ങനെ ഒരു യാത്ര അവസാനം ഈ ഭൂമിയിൽ നിന്ന് പോകാനുണ്ട്. ഇത് മറന്നുകൊണ്ട് നിങ്ങൾ ഇവിടെ ജീവിക്കാൻ പാടില്ല. മാർവിടത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ അടർത്തി മാറ്റി ആ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഉമ്മമാര് ഓടിപ്പോകുന്ന ആ ദിവസം പോരാ. വീണ്ടും എന്ന് പറയാണ്, ഗർഭിണികളായ സ്ത്രീകൾ അവര് പ്രസവിച്ചു പോകും ഭയപ്പെട്ടുകൊണ്ട്. ഒരുപക്ഷെ പ്രസവത്തിന്റെ ദിവസം എത്തിയിട്ടുണ്ടാവില്ല, എങ്കിലും അവര് ആ ഭയാനകതയുടെ ഭീകരത കൊണ്ട് ആ ഗർഭിണികളായ സ്ത്രീകൾ അവരുടെ ഗർഭത്തിലുള്ള കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കളയും. അത്ര ഭീകരമായിരിക്കും ആ ദിവസം. എന്നിട്ട് മാത്രമല്ല, വതറന്നാസ സുഖാറ വമാഹും ബിസുഖാറ, അവര് ലഹരി ബാധിതരല്ല, പക്ഷേ ലഹരി ബാധിതരായ ആളുകൾ പരക്കം പായുന്നത് പോലെ അവർ ആ ദിവസം വല്ലാണ്ട് പരക്കം പായും. ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. ഇതിന്റെ ഒരു ടെസ്റ്റ് ഡോസ്, ഇതാണ് യഥാർത്ഥത്തിൽ ഈ ദുനിയാവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സൽസലത്തുകൾ എന്ന് ഓരോ സംഭവങ്ങളും ഈ പറഞ്ഞ ഖുർആന്റെ ഓരോ ഉദാഹരണങ്ങളും ഈ പറഞ്ഞ സൽസലത്ത് നടന്ന പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. കാരണം സ്വാഭാവികമാണ്, എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ സ്വന്തം ജീവന് വേണ്ടി നെട്ടോട്ടമോടുന്ന അപകടകരമായ അങ്ങേറ്റത്തെ വേദനാജനകമായ ആ അവസ്ഥ നമ്മുടെ ബുദ്ധി കൊണ്ട് ശരാശരി ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അല്ല പറയാണ്, ഇതിനേക്കാളൊക്കെ ഭയാനകമായ ഒരു നാള് നിങ്ങൾക്ക് വരാനുണ്ട്. ആ നാളിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ആ ദിവസത്തെ കുറിച്ച് നിരന്തരമായി ആലോചിച്ചുകൊണ്ട് അതിനുശേഷമുള്ള സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ആ മനോഹരമായ സ്വർഗീയ ജീവിതത്തിന്റെയും ഭയാനകമായ നരക ജീവിതത്തിന്റെയും കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ വേണ്ടി അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ അല്ലാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യന്മാര് പലപ്പോഴും അവർ ഈ ദുനിയാവിന്റെ ഈ ബാഹ്യമായ ബാഹ്യമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളിൽ ആകൃഷ്ടരായിക്കൊണ്ട് അത് തന്നെയാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഭൗതികതയുടെ സുഖാഡംബരങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോ ആഖിറത്തെ കുറിച്ച് അവർ അശ്രദ്ധരാണ്. അങ്ങനെ ഒരു ലോകം വരാനുണ്ട്. ഈ ദുനിയാവ് അവസാനിക്കും. ഈ ദുനിയാവ് അവസാനിച്ചുകൊണ്ട് ആഖിറം എന്ന് പറയുന്ന മറ്റൊരു ലോകം നമുക്ക് വരാനുണ്ട് എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള അശ്രദ്ധ ബാധിച്ചുകൊണ്ടാണോ നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തിരുത്തലുകൾ ആവശ്യമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇദാ സുൽസിലത്തുൽ അർദു സിൽസാലഹ وأخرجت الأرض أثقالها وقال الإنسان ما لها അന്ത്യനാളിനെ കുറിച്ച് അല്ല പറയുന്നത്. ഇദാ സുൽസിലത്തുൽ അർദു സിൽസാലഹ, ഈ ഭൂമി വല്ലാത്ത ഒരു പ്രകമ്പനം കൊള്ളുന്ന ആ ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിൽ ആ ഭൂമിക്കകത്തുള്ളതെല്ലാം പുറന്തള്ളപ്പെടും.
ആ ഭൂമിക്കകത്തുള്ളതെല്ലാം പുറന്തള്ളപ്പെടുന്ന ആ ദിവസത്തിൽ മനുഷ്യൻ ചോദിക്കും, വഖാലൽ ഇൻസാനു മാലഹ, എന്തുപറ്റി, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയാതെ ആകപ്പാടെ ബേജാറാകുന്ന മനുഷ്യന്റെ പ്രകൃതത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്താണ്. ഇദാ റുജ്ജത്തിൽ അർദു റജ്ജ വബസ്സത്തിൽ ജിബാലു ബസ്സ വകാനത് ഹബാഅൻ മൻബസ്സ. സൂറത്തുൽ വാഖിഅയിൽ നമ്മൾ എല്ലാ ദിവസവും ഓതാറുള്ളതാ. എന്താണ് ആ ദിവസം? ആ സന്ദർഭത്തിൽ ഇദാ റുജ്ജത്തിൽ അർദു റജ്ജ, ഭൂമി വല്ലാണ്ട് കിടുകിട വിറപ്പിച്ച് ആകപ്പാടെ പൊട്ടി പടരുന്ന കാലം, ആ സന്ദർഭത്തിൽ വബസ്സത്തിൽ ജിബാലു ബസ്സ, പർവ്വതങ്ങളെല്ലാം തകിട് പൊടിയായി, ആകാശത്തുകൂടി പറക്കുന്ന ധൂമങ്ങൾ മാത്രമായി, ഈ ഭൂമിയും ആ ഭൂമിയിലുള്ള പർവ്വതങ്ങളും വൃക്ഷങ്ങളും സകലതും എന്ന് പറഞ്ഞാൽ നാം കാണുന്ന ഈ ഭൂമി ഭൂമിയല്ലാതായി മാറുന്ന, ഇവിടെ ജീവിക്കുന്നതെല്ലാം ഇല്ലാതായി പോകുന്ന ഒരു നാള് നിങ്ങൾക്ക് വരാനുണ്ട്. ഇതൊന്നും അസംഭവ്യമല്ല, ഇതൊക്കെ സംഭവിക്കാൻ പറ്റുന്നതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നതിലൂടെ സംഭവിക്കുന്നത് എന്നുകൂടി നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. അന്ത്യനാളിന്റെ അടയാളത്തെ കുറിച്ച് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്, ലാ തഖൂമു സാഅത്തു ഹത്താ യുഖ്ബുദൽ ഇൽമു വതക്സുറു വതക്സുറൽ സൽസാൽ. ഇൽമു ഉയർത്തപ്പെടുക, നല്ല വിവരമുള്ള ആലിമുകളായ യഥാർത്ഥ ഇൽമിനെ കുറിച്ച് യഥാർത്ഥ അറിവുകളെ കുറിച്ച് ബോധ്യമുള്ള ആളുകൾ ഇല്ലാതായി പോകുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ ആ ഭൂമുതക്സുറൽ സൽസാൽ, ധാരാളം ഈ പറയുന്ന ഭൂകമ്പങ്ങളും ഭൂചലനങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ ധാരാളമായി സംഭവിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനകളായി അന്ത്യനാളിന്റെ മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇതെല്ലാം വലിയ പാഠങ്ങളാണ്. ദുനിയാവിൽ അള്ളാഹനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യം ഇല്ലാതിരിക്കാൻ, ഏത് സന്ദർഭത്തിലും മരിച്ചു പോകേണ്ടവരാണ്, അതെങ്ങനെ ഏത് സ്വഭാവത്തിൽ എന്ത് എന്തിലൂടെ എന്നൊന്നും നമുക്കറിയില്ല. പടച്ചവന്റെ ഇടപെടൽ ഏത് സന്ദർഭത്തിലും ഏത് സ്വഭാവത്തിലും ഉണ്ടാകും. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പടച്ചതമ്പുരാന്റെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതം നയിക്കാൻ ഈ ദുനിയാവിൽ സാധിക്കുക എന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ കാവൽ കൊണ്ട് നമ്മൾ ഇന്നിങ്ങനെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിലൂടെ അള്ളാഹുവിന് ശുക്ര ചെയ്തുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്. പടച്ചതമ്പുരാൻ ആ സ്വഭാവത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളായ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.